ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയിരുന്നു, ആ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് മാർക്ക് കൂടിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണോ, അതോ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഏഡ് ഓൺ ആകുമോ എന്ന്. ശ്രദ്ധിക്കേണ്ട കാര്യം, അഞ്ചാം സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒന്നാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് കൂടിക്കോളും. മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കും, എസ്പെഷ്യലി കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ. എന്നാൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട്, അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഏതോ ആയിക്കോട്ടെ, ഏത് സെമസ്റ്ററിൻ്റെ ആയിക്കോട്ടെ റിസൾട്ട് വന്നതെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പ്രിൻ്റ് ഔട്ടുമായി യൂണിവേഴ്സിറ്റിയിൽ പോയി മാറ്റേണ്ടതാണ്, അല്ലാത്ത പക്ഷം നിങ്ങളുടെ മാർക്ക് അതിൽ ഏഡാവുന്നില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി മാറ്റേണ്ടി വരും, മാർക്ക് ആഡ് ഓൺ ചെയ്യേണ്ടി വരും. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, പ്രത്യേകിച്ച് അഞ്ചാം സെമസ്റ്ററൊക്കെ ആണെങ്കിൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൽ ഈ പറയുന്ന മാർക്ക് ആഡ് ഓൺ ആയിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പല വിദ്യാർത്ഥികളും ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.